പിന്നെ വരുന്നത് മാധ്യമങ്ങളുടെ കള്ളക്കഥ, കേരളത്തിന് അപമാനം. പ്രതിരോധിക്കാൻ ജനങ്ങൾ രംഗത്തിറങ്ങും. LDF CPM, അതായത് വയനാട് ദുരിതബാധിത മേഖലയിൽ ലഭിക്കേണ്ട കേന്ദ്ര സഹായം ഇല്ലാതാക്കാൻ സ്വന്തം ഉത്തരവാദിത്തം പോലും മറന്ന കള്ളപ്രചാര വേല നടത്തുന്ന മാധ്യമങ്ങളുടെ നിലപാട് കേരളത്തിന് അപമാനകരമെന്ന് LDFഉം CPMഉം. അതായത് ഈ വയനാട് ദുരിതബാധിത മേഖലയിൽ ലഭിക്കേണ്ട കേന്ദ്ര സഹായമൊക്കെ അവർ കള്ളക്കഥ ചുമച്ചാണ് അതായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ദിവസം ഒരു എസ്റ്റിമേറ്റ് പുറത്തുവിട്ടിരുന്നു, അതിൽ 11 കോടി ഡ്രസ്സിനൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരിക്കലും നമ്മുടെ കേന്ദ്ര അല്ല സംസ്ഥാന സർക്കാർ വിട്ടൊരു കാര്യമല്ല, അതൊരു എസ്റ്റിമേറ്റ് ചെയ്തൊരു ഇതാണ്. അതിനെ അതിപ്പം ശ്രീകണ്ഠൻ നായർ 24ലൊക്കെ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല ആളുകൾക്കും അത് ക്ഷമ പറയാൻ പോലെ, അത്രയും ഒരു ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വിട്ടിട്ട് അതിനകത്ത് തെറ്റ് പോലും ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തെന്ന് അംഗീകരിക്കാൻ പോലും പറ്റാതെ അതിനെ അംഗീകരിക്കുന്ന ഒരു ഒരു രീതിയാണ് അതിനകത്ത് കാണുന്നത്. അപ്പോ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കള്ളപ്രചരണം ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം നമുക്ക് ഇപ്പോഴും 50 ദിവസമായി ഈ ഒരു ഇഷ്യൂ നടന്നിട്ട്, ഇതുവരെയും കേന്ദ്രത്തിന്റെ അതൊരു എന്താ പറയാ, ഈ ഒരു ഇഷ്യൂ ഒരു വലിയൊരു പ്രശ്നമായിട്ട് കാണുകയോ അല്ലെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് നൽകേണ്ട പല സൗകര്യങ്ങളും ഇതില് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ചെയ്യാനുള്ള ഒരു കാര്യം. അതൊന്നും 50 ദിവസമായിട്ട് ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയതിന് അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു, അത് ഭയങ്കര അത് സ്പ്രെഡായി. ആളുകൾ വിചാരിക്കുന്നൊക്കെ അത്രയും രൂപ ചെലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർക്ക് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയ്ക്ക് ഡ്രസ് എടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല, അതൊരു എസ്റ്റിമേറ്റ് ആണ്, അതൊരു അതൊരു ഫൈനൽ സാധനം അല്ലെങ്കിൽ അതൊരു കാര്യമുള്ള കാര്യമൊന്നും അല്ല. അപ്പം അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ അതൊരു തരത്തില് ഈ പറയുന്ന ഗവൺമെന്റിന് മാത്രമല്ല എന്താ പറയാ, ഇത്തരം സഹായങ്ങളെ കൂടി വില കുറപ്പിച്ച് കാണിപ്പിക്കുന്ന രീതിയാണ്. അപ്പൊ പത്രങ്ങൾ അത് ഏറ്റുപിടിച്ച് പറയുന്നുണ്ടെങ്കിൽ 24 ശ്രീകണ്ഠൻ നായരൊക്കെ കാണിച്ച് വാർത്ത വന്നിടന്ന് യാഥാർത്ഥ്യം വ്യക്തമായിട്ടും തിരുത്താൻ ഭൂരിപക്ഷ മാധ്യമങ്ങളും തയ്യാറായില്ല. അതെ അതെ അതെ, അത് ഉള്ളൊരു കാര്യമാണ്. ഈ വാർത്ത പുറത്ത് വന്നപ്പോ തന്നെ അത് ഭയങ്കര വീട്ടിലെ അച്ഛനൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടത് നോക്ക് കണ്ടോ കണ്ടോ ഇപ്പോഴും. അതെ അതെ, പിന്നെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി ഇത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുമല്ലോ. അതെ 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 അതെ, കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോ ഒരു പത്രം കാണാത്ത ഒരാളാണ് അപ്പൊ, അല്ലെങ്കിൽ വായിക്കാത്ത ഒരാളാണ്. അപ്പൊ പത്രങ്ങളിൽ വരുന്ന ഒരു ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ തന്നെ ഇത്തരത്തിലുള്ള ആവുമ്പോ അതൊരു പ്രശ്നം വരും. അപ്പോ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റായിട്ടുള്ള വാർത്ത കൊടുക്കാൻ കാണിച്ച അതേ ആർജവം തന്നെ തിരുത്താനും കാണിക്കേണ്ടതുണ്ട് എന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ഷമ പറയേണ്ടവർ ക്ഷമ പറയുക തന്നെ ചെയ്യണം. അതൊന്നോ രണ്ടോ പേരോ പറഞ്ഞ് അത് ഓക്കെ അതില്ല എന്നുള്ളത് പോലെ അല്ല, അത് എല്ലാവരിലോട്ടും എത്തുന്നത് പോലെ. ഈ വിഷയം എത്ര പെട്ടെന്നാണ് കത്തിപ്പടർന്നത്, ഇതിലൊക്കെ വന്നിട്ട് എല്ലാരും ഇങ്ങനെ പറയും ഓ 11 കോടി വസ്ത്രത്തിന് ചിലവാക്കിയോ എന്തോ എന്താ, അങ്ങനെയല്ല, അത്രയും ഇല്ല, ഒരു എസ്റ്റിമേറ്റ് ആണ്. അപ്പോ അപ്പൊ അതൊരു കള്ളപ്രചരണം തന്നെയാണ്. അടിയന്തര കേന്ദ്ര സഹായം തേടി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനമാണ്, ആ നിവേദനമാണ് ഇവിടുത്തെ എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇതാക്കിയേക്കുന്നത്, മനസ്സിലായ? അപ്പം കേന്ദ്രത്തിന് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് കൊടുത്തൊരു എസ്റ്റിമേറ്റ്, അത് അതെ അതെ, ഇത് സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യം അന്ന് തന്നെ പുറത്തു വന്നതാണ്. എന്നിട്ടാണ് പിന്നെയും ഇത് തന്നെ ഇട്ട് ഇങ്ങനെ പറയുന്നത്. ദേശാഭിമാനി കൊടുക്കണല്ലോ, അവരുടെ പത്രധർമ്മം ഉണ്ടല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പൊ എന്തായാലും അതൊരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്താതിരിക്കുക, കാരണം സഹായിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കലാമറ്റികൾക്കെതിരെയൊക്കെ നിൽക്കുന്ന ജനങ്ങൾക്കെതിരെയുള്ള ജനങ്ങളെ കൂടി എന്താ പറയാ കളിയാക്കുന്ന പോലത്തെ ഒരു കാര്യമാണ്. അപ്പൊ ഇത്ര തെറ്റായിട്ടുള്ള വാർത്തകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്.